ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫ്രെയിം ആണ്. ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ HTML 4 ൽ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണ്. ഇതിൽ HTML 4 ൽ നമ്മൾ ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്നത് ഒരു വെബ് പേജിൽ തന്നെ ഡിഫറെൻ്റ് കണ്ടൻസ് നമുക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദിസ് ഈസ് എ ഫ്രെയിം, ദിസ് ഈസ് ഫ്രെയിം 2, ദിസ് ഈസ് ഫ്രെയിം 3, ഈ മൂന്ന് ഫ്രെയിംസ് ഉണ്ട്. ഇത് ആക്ച്വലി മൂന്ന് വെബ് പേജസ് ആണ്. ഫ്രെയിം 1.html, ഫ്രെയിം 2.html, ഫ്രെയിം 3.html, വേറെ ഏതോ വെബ് പേജസ് ആണ്. അത് നമുക്ക് ഒറ്റ പേജ് കൊണ്ടുവരാനാണ് ഈ ഫ്രെയിം സെറ്റ് എന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൽ റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. സോ അതുപോലെ റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഈ റോ ഇത് ഫ്രെയിം 1 യൂസ് ചെയ്യാൻ ആഡ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും, അതുപോലെ ഈ കോളംസ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് ടാഗിലെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഫ്രെയിം 2 ഫ്രെയിം 3 ആഡ് ചെയ്യാനാണ്. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഫ്രെയിം സെറ്റ് എന്ന ടാഗ് മൊത്തം ഓവറോൾ പേജിൽ കണ്ടൻറ്റ് ഫ്രെയിം വേറെ ഫ്രെയിംസ് കൊണ്ടുവരാനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റോസും കോളംസും. റോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ റോസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം, കോളംസ് ആണെങ്കിൽ കോളംസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ചെയ്യാം. ഇത് നമുക്ക് മൂന്ന് പേജും ഒറ്റ വെബ് പേജിലുണ്ടെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് HTML 5 വേർഷനാണ്. HTML 5 വേർഷനിൽ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇഫ്രെയിം പറഞ്ഞ ടാഗാണ്. ഇഫ്രെയിം പറഞ്ഞ ടാഗ് വെച്ചിട്ട് നമ്മൾ ഫ്രെയിം സെറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആദ്യം ടാഗിൻ്റെ സിൻടാക്സ് ഞാൻ പറയാം. ഇഫ്രെയിം പറഞ്ഞ ടാഗ് ഫോളോഡ് ബൈ SRC ആട്രിബ്യൂട്ട് ദെൻ ഇറ്റ്സ് വാല്യൂ. ഏത് പേജിക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, ഇവിടെ csindia.org ആണ്. അതുപോലെ എന്ത് ടൈറ്റിൽ കൊടുക്കേണ്ടതെന്നില്ല, അതും നമുക്ക് കൊടുക്കാം. ടൈറ്റിൽ പറഞ്ഞാൽ ആ പേജിൻ്റെ മുകളിൽ കാണിക്കുന്ന ബാറിൽ കാണിക്കുന്ന ആ കണ്ടൻറ്റ്. സോ ഇത്രയാണ് ഇതിൻ്റെ ടാഗ് പറയാനുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. അതിന് മുന്നേ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പേജ് ഉണ്ട്. ഒരു ഇതിൽ നമുക്ക് ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു പേജ് കാണുന്നുണ്ട്. ഈ ഫയൽ അപ്ലോഡിൻ്റെ യഥാർത്ഥ കോഡ് ഇങ്ങനെയാണ്. ജസ്റ്റ് നമ്മൾ ഒരു 1, 2, 3 up to 9 ഒരു പാരഗ്രാഫ്, ദെൻ ഒരു ഫയൽ അപ്ലോഡിൻ്റെ ഒരു ടാഗുണ്ട്. ഫയൽ അപ്ലോഡ് ചെയ്യാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഫയൽ അപ്ലോഡ് പേര് സെലക്ട് ചൂസ്, നമുക്ക് വേണമെങ്കിൽ ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു കണ്ടൻറ്റ്, ഈ പേജ് നമുക്ക് വേറൊരു പേജ് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ iFrame പറഞ്ഞത് യൂസ് ചെയ്യുന്നത്. iFrame ൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, iFrame-ൻ്റെ ഉള്ളിൽ SRC-യിൽ നമ്മൾ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ പേജിൻ്റെ കണ്ടൻറ്റ് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. iFrame ആ ഫയൽ അപ്ലോഡ് നമ്മൾ ഫ്രെയിം കൊണ്ടുവരുന്നത്. കണ്ടില്ലേ, നമുക്കെന്ത് ചെയ്യാം, ആ പേജ് നേരത്തെ കണ്ട അതേ പേജാണ് ഇതിങ്ങനെ നമുക്ക് ഫ്രെയിം നമുക്ക് ലിസ്റ്റൊക്കെ ആക്കിയിട്ട് വേറൊരു പേജിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് iFrame. താങ്ക് യു.